ന്യൂനപക്ഷക്ഷേമ പദ്ധതികളിൽ 80:20 അനുപാതം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കെ പ്രതികരണവുമായി എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ ഭന്തല്ലൂർ. ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പാലോളി കമ്മിറ്റി നിർദ്ദേശിച്ച മുസ്ലിങ്ങൾക്കുള്ള പദ്ധതികളുടെ ആനുകൂല്യം പൂർണ്ണമായും മുസ്ലിങ്ങൾക്ക് അർഹതപ്പെട്ടതായിരുന്നു. എന്നാൽ ഇത് നടപ്പാക്കുമ്പോൾ സർക്കാർ ഇടപെട്ട് അത് 80:20 അനുപാതമാക്കി. പുതിയ ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് ത്വരിത നടപടി വേണം. ക്രൈസ്തവരുടെ ക്ഷേമത്തിനായി നിയോഗിച്ച കോശി കമ്മീഷൻ വേഗം റിപ്പോർട്ട് സമർപ്പിക്കുകയും അത് നടപ്പാക്കുകയും വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സച്ചാർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കേരളത്തിൽ പാലോളി കമ്മിറ്റി വന്നു. അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്ന സ്കോളർഷിപ്പ് പദ്ധതി മുഴുവൻ മുസ്ലിങ്ങൾക്കും അവകാശപ്പെട്ടതായിരുന്നു. പക്ഷേ സർക്കാർ അതിലേക്ക് ക്രിസ്ത്യാനികളെ കൂടി പരിഗണിച്ചു. ആനുകൂല്യങ്ങളിൽ മുസ്ലിങ്ങൾക്ക് 80 ക്രിസ്ത്യാനികളിലെ പിന്നോക്ക അവസ്ഥ അനുഭവിക്കുന്നവരെ പരിഗണിച്ച് അവർക്ക് 20 നൽകി. സത്യത്തിൽ മുസ്ലിങ്ങളോട് അന്നത്തെ സർക്കാർ കാണിച്ച ചതിയായിരുന്നു ഈ 80:20 എന്ന അനുപാതം. മുസ്ലിം പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട പദ്ധതികളുടെ 100% മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതായിരുന്നു. ഈ ചതിയിലൂടെ 20% ആനുകൂല്യം തടയപ്പെടുക മാത്രമല്ല, കേരളത്തിൽ ഒരു വർഗീയ ചേരിതിരിവിന് അത് പിന്നീട് കാരണമാവുകയും ചെയ്തു. മുസ്ലിം സ്കോളർഷിപ്പ് വെറും ന്യൂനപക്ഷ സ്കോളർഷിപ്പായി മാറി. അത് വെച്ച് ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ 80% 27% മുസ്ലിങ്ങൾ കൊണ്ടുപോവുകയും 19% ക്രിസ്ത്യാനികളെ അവഗണിക്കുകയും ചെയ്യുന്നു എന്ന് പ്രചരിപ്പിച്ചു. അതൊരു വർഗീയ ചേരിതിരിവിന് നിമിത്തമായി. 80:20 കണക്കാക്കിയപ്പോൾ സഹിഷ്ണുത കാണിച്ച മൗനം ദീക്ഷിച്ചതിന്റെ ദുരന്തമാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ കോടതി ആ അനുപാതം റദ്ദാക്കിയിരിക്കുന്നു. ഇനിയെങ്കിലും സർക്കാർ മുസ്ലിങ്ങളോട് നീതി കാണിക്കണം. ക്രിസ്ത്യൻ പിന്നോക്കാവസ്ഥ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കോശി കമ്മീഷൻ റിപ്പോർട്ട് വേഗം സമർപ്പിച്ച് അതിനനുസരിച്ച് ക്രിസ്ത്യാനികളെ പരിഗണിക്കണം. പാലോളി റിപ്പോർട്ട് അനുസരിച്ചുള്ള മുഴുവൻ ആനുകൂല്യവും പൂർണ്ണമായി മുസ്ലിങ്ങൾക്ക് തന്നെ നൽകണം. ഇടതുപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ വാഗ്ദാനമാണ് പാലോളി റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പിലാക്കുമെന്ന്. ന്യൂനപക്ഷ ക്ഷേമ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇക്കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു.